വെൽക്കം ടു ആർ ഫാമിലി കരിമിഷി ഫാമിലി. അപ്പോൾ ഇന്ന് എല്ലാവരും സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ, മടിയൊന്നും കൂടാതെ. അപ്പോൾ നാളെ നമ്മൾ ചെയ്യുന്നത്, അതായത് നിങ്ങളുടെ ശനി ഞായറും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫുൾ ബോഡീനെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സാറ്റർഡേ ചെയ്യേണ്ടത് ഒരു സ്ക്രബ്ബറാണ്. സ്ക്രബ്ബർ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ട്രൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്കിൻ ഏറ്റവും സ്മൂത്ത് ആക്കാൻ പറ്റുന്ന ഒരു സ്ക്രബ്ബറാണത്. അപ്പോൾ അത് കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ ഈ വരണ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ചെന്നിട്ട് കരിമിഷി ലവർ സ്ക്രബ്ബർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ കിട്ടും. അപ്പോൾ ഈ വീഡിയോ കാണുക, എന്നിട്ട് ആ സ്ക്രബ്ബർ ഉണ്ടാക്കുക, എന്നിട്ട് മടി കൂടാതെ സ്ക്രബ് ചെയ്യുക ബോഡി. ഇനി നിങ്ങൾക്ക് അതിലുള്ള എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഇല്ല, എല്ലാ ഇൻഗ്രീഡിയൻസും എന്തായാലും ഉണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ വാങ്ങിക്കുക, കാരണം ആ സ്ക്രബിന് വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല. അതിനുശേഷം സ്ക്രബ്ബർ ഒരു ബോഡിയാണ്, അപ്പോൾ ഒരു 3 to 4 minutes നിങ്ങളുടെ ബോഡി ഫുൾ സ്ക്രബ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മേത്തേക്ക് വെള്ളം ഒഴിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫുൾ ബോഡി ഒരു പാക്ക് തന്നെ പറയാം, ഒരു ഫുൾ ബോഡി പാക്ക് ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഉപയോഗിക്കുന്ന സാധനത്തിൽ നിന്ന് തന്നെ എടുക്കുന്ന ഒരു പാക്കാണ്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബോഡി കെയറിന് ആവശ്യമുള്ളത് നമ്മുടെ ബോഡിയിൽ ആദ്യം തന്നെ കുറച്ചൊന്ന് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നമ്മുടെ തക്കാളി കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ബാക്കി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതരിഞ്ഞ് ഈ ചെറിയ പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ ഞാൻ ദേ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 spoon തൈര് അങ്ങോട്ടും ഇടുക. അപ്പോൾ ഇനി ഞാൻ ദേ തൈരിട്ടിട്ടുണ്ട്, ഇനി ഇത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിടുക, എന്താണ് നമ്മുടെ നാരങ്ങ ഇടുക, അല്ലെങ്കിൽ ഓറഞ്ച് ഇടുക, അല്ലെങ്കിൽ പാഷൻ ഫ്രൂട്ട് ഇടുക, അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം ആഡ് ചെയ്താൽ വളരെ നല്ലതാണ്. അപ്പോൾ ആ ഒരു പാക്ക് എടുത്തിട്ട് നമ്മുടെ ബോഡിയിൽ ഫുൾ അപ്ലൈ ചെയ്യാം. ഒരു 15 minutes നിങ്ങൾ അതൊന്ന് വെക്കുക. ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞത് ഉണങ്ങുകയാണെങ്കിൽ അതിനുശേഷം പിന്നെ വീണ്ടും ഒന്നും കൂടി ഒന്ന് അപ്ലൈ ചെയ്യുക. പിന്നെ ബോറടിക്കും നമ്മൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന. അപ്പോൾ ജസ്റ്റ് രണ്ട് പാട്ടല്ല ഒരു 4 പാട്ട് വെച്ചിട്ട് പോയിക്കോളും മൊബൈലിൽ. പാട്ട് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എന്താണ് ആ ബോഡിയിൽ പാക്കൊക്കെ ഉണങ്ങും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ബോറടിക്കുകയുമില്ല, 4 പാട്ട് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒന്ന് ഇടുക. അതിനുശേഷം ഒരിക്കലും സോപ്പിട്ടിട്ട് അന്നത്തെ ദിവസം കുളിക്കരുത്, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ബോഡി ഇരിക്കുന്ന ഒരു ടൈമാണത്. അപ്പോൾ വെറുതെ നിങ്ങൾ ആ സോപ്പ് ഇടരുത് ദൈവത്തിന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അതാണ് സാറ്റർഡേ നിങ്ങൾ ചെയ്യുക. ആ പാക്ക് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ എന്താണ് അഴുക്കൊന്നും പോയിട്ടുണ്ടാവില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കടലമാവോ അല്ലെങ്കിൽ എന്താണ് ചിലവരുണ്ടല്ലോ എന്തിട്ടാലും അഴുക്ക് പോയില്ല എന്ന് ഫീൽ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർ വേണമെങ്കിൽ ഈ പാക്കിലേക്ക്, ഞാനിപ്പോൾ കാണിച്ച പാക്കിലേക്ക് കുറച്ച് കടലമാവോ പയറുപൊടിയോ അല്ലെങ്കിൽ ഓട്സിൻ്റെ പൊടിയോ, ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, അരിപ്പൊടിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് ആഡ് ചെയ്യാവുന്നതാണ്, എന്നിട്ട് ഈ പാക്ക് ഇടാവുന്നതാണ്. അല്ലാത്തവർക്ക് കുഴപ്പമില്ല, ഈ പാക്ക് അങ്ങനെ തന്നെ ഇട്ടാൽ മതി. അപ്പോൾ അതാണ് നമ്മൾ സാറ്റർഡേ ചെയ്യേണ്ടത്. അപ്പോൾ സാറ്റർഡേ നിങ്ങൾക്ക് ഫേസിലേക്ക് ഈ ഒരു ഫേസ് പാക്ക്, ഈ കഴിഞ്ഞ 2 ദിവസം ചെയ്ത ഫേസ് പാക്ക് ഇടാം. ബാക്കിയുള്ള ബോഡിയിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു പാക്കും ഇടാവുന്നതാണ്. ഓക്കെ, പിന്നെ സൺഡേ വന്നിട്ട്, സൺഡേ എന്തായാലും നിങ്ങൾ ഈ ഒരു റുട്ടീൻ കഴിഞ്ഞാൽ തന്നെ ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ ഫുൾ ബോഡി ഒന്ന് ഓയിൽ മസാജ് ചെയ്യണം. കാരണം നമ്മുടെ ബോഡിയിനെ സോഫ്റ്റ് ആക്കാൻ ഓയിലിൻ്റെ അത്രയും അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യാൻ ഓയിലിൻ്റെ അത്രയും ബെസ്റ്റ് ആൾക്കാർ വേറെ ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഒന്ന് നിങ്ങൾ ഓയിൽ മസാജ് എന്തായാലും ചെയ്യുക. എനിക്കറിയാം ചിലർക്ക് എണ്ണയെന്ന് വെക്കുമ്പോൾ തന്നെ എന്ന് വെക്കും, പക്ഷേ എന്ന് വെക്കുന്ന സാധനങ്ങൾ മിക്കതും നല്ലതാണ്. കാരണം എഗ്ഗിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് അങ്ങനെയായിരുന്നു, ഇച്ചിരി കഷ്ടപ്പെടണം, ബട്ട് സ്റ്റിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാം. കാരണം ഇപ്പോൾ ഇന്ന് തന്നെ എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു, ഞാൻ കമൻറ്റ് ഞാൻ എനിക്കറിയില്ല, എനിക്കൊരു അവാർഡ് പോലെയാണ്, കാരണം ഇത്രയും ഈ ഒരു 4-5 ദിവസം സ്കിൻ കെയർ ചെയ്തിട്ട് ഒരിക്കലും അവരുടെ സ്കിൻ ഇത്രയും നന്നായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു കമൻറ്റ് ഒരാളിട്ടിരുന്നു. ഒരാളല്ല, ഒത്തിരി പേരിടുന്നുണ്ട്. അപ്പോൾ എനിക്കതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ വേറൊന്നുമല്ല, ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും 40 gram ഇടുന്നെങ്കിൽ അത്, ഏലാദിയാണെങ്കിൽ അത്, അല്ല വെളിച്ചെണ്ണയാണോ എണ്ണയാണോ വാട്ട് എവർ ഓയിൽ, നിങ്ങളൊന്ന് ഫുൾ ബോഡി അപ്ലൈ ചെയ്യുക. ഒരു 20 minutes നിങ്ങൾ ബോഡിയിൽ എണ്ണ ഇട്ടതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ 2-3 പാട്ട് വയ്ക്കുക. പിന്നെ എണ്ണ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചെവിയുടെ ബാക്കിൽ നന്നായിട്ട് എണ്ണ, 2 ചെവിയുടെ ബാക്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം എണ്ണ. പിന്നെ നമ്മുടെ കാലിൻ്റെ അടിയിൽ എണ്ണ നന്നായിട്ട് അപ്ലൈ ചെയ്യുക, ഉപ്പൂച്ചിയുടെ ആ ഭാഗത്ത്. പിന്നെ കാലിൻ്റെ അടിയുണ്ടല്ലോ, പാദത്തിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്യുക. നഖത്തിൻ്റെ മുകളിലേക്ക് എണ്ണ ഇങ്ങനെ തൊട്ട് തൊട്ട് എല്ലാ നഖത്തിനും 10 നഖത്തിൻ്റെ മുകളിലേക്കും എണ്ണ തൊട്ട് തൊട്ട് വെക്കണം. അപ്പോൾ അങ്ങനെ ഒരു
20 minutes നിങ്ങളുടെ ബോഡിയിൽ എണ്ണ അപ്ലൈ ചെയ്യുക. എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ മുഖത്തും എണ്ണ അപ്ലൈ ചെയ്യാറുണ്ട്. മിക്കവർക്കും മുഖത്ത് എണ്ണ അപ്ലൈ ചെയ്യുന്നത് അത്ര ഓക്കെ ആയിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ബോഡി കെയറിലേക്ക് മാത്രമായിട്ട് അത് പറയണത്. അല്ല, നിങ്ങൾ എണ്ണ അപ്ലൈ ചെയ്യാൻ കുഴപ്പമില്ലെങ്കിൽ ഫുൾ ബോഡി മീൻസ് ഈവൻ മുഖത്തും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ സൺഡേ ബാക്കി ഫേസ് പാക്ക് ഒന്നുമില്ല, സൺഡേ നമ്മൾ അങ്ങനെ ഫേസിനെ വിടുകയാണ്. ഓക്കെ, ഇനിയുള്ള ഒരു കാര്യം, എണ്ണ ഉപയോഗിച്ചതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നതാണ് നല്ലത്. ഇൻ കേസ് ചൂടുവെള്ളത്തിലല്ലെങ്കിൽ കുഴപ്പമില്ല, അതിലേക്ക് നിങ്ങൾക്ക് ഒരു ബേത്തിങ് സോൾട്ട്, അതായത് നമുക്ക് കുളിക്കുന്ന ടൈമിൽ ഇടാനായിട്ട് ഒരു ബേത്തിങ് സോൾട്ട് കിട്ടും, അത് ഞാൻ ഇടാറുണ്ട്. ഞാൻ കാണിച്ചു തരാം ഞാൻ ഇടുന്ന ബേത്തിങ് സോൾട്ട്. ഇനി അപ്പം അടുത്തത് നമ്മൾ ഇത് ബേത്തിങ് സോൾട്ടാണ്. ഇത് ജസ്റ്റ് 2 സ്പൂൺ. ഇപ്പം ഇത് ഞാൻ പാത്രത്തിലേക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇത്രയുമാണ് ഞാൻ ഒരു തവണ കുളിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അതൊരു 2 സ്പൂൺ നിങ്ങൾ കുളിക്കുന്ന വെള്ളത്തിലേക്ക്, ഒരു ബക്കറ്റിലേക്ക് 2 സ്പൂൺ ഈ ബേത്തിങ് സോൾട്ട് ഇട്ടിട്ട് ഒന്ന് കുളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല റിഫ്രഷ്ഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഓക്കെ, നമ്മുടെ സ്കിൻ ചെറിയ ചൂടുവെള്ളം കൂടി ആണെങ്കിൽ ശരിക്കും നമ്മുടെ ആ സ്കിന്നിലേക്ക് ശരിക്കും എണ്ണയും ശരിക്കും ആ ഒരു റിജുവിനേഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പം ഞാൻ വാങ്ങിക്കുന്ന ബേത്തിങ് സോൾട്ട് എന്ന് പറയുന്നതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് അദ്ദേഹം വാങ്ങിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബേത്തിങ് സോൾട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ and be confident. Bye.